ഭജഗോവിന്ദം എന്ന് പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ ആറാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കാമം, ക്രോധം, ലോഭം, മോഹം എന്നിവയെ ഉപേക്ഷിച്ച്. കാമക്രോധ ലോഭമോഹങ്ങൾ എന്താണെന്ന് നാം ചിന്തിച്ചു. ആ ശബ്ദങ്ങളിലൂടെ സമാനങ്ങളായ ചിത്തദോഷങ്ങളെ മുഴുവൻ മനസ്സിലാക്കണമെന്നും ചിന്തിച്ചു. അവയെ ഉപേക്ഷിച്ച്, ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അതിക്രമിക്കുക, അവ അപ്രസക്തമായിത്തീരുക. അല്ലാതെ ഒന്നിനെയും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ എന്തിനെയെങ്കിലും ഉപേക്ഷിച്ചു എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ എപ്പോഴും ഉണ്ടാവുക, മനോമണ്ഡലത്തിൽ എപ്പോഴും ഉണ്ടാവുക. ഞാനതിനെ ഉപേക്ഷിച്ചിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഉപേക്ഷിക്കുക എന്നുള്ളതിന് അതിക്രമിക്കുക, അത് അപ്രസക്തമായി തീരുക എന്നാണ് അർത്ഥം. അതെങ്ങനെ? വിവേകത്തിലൂടെ. ഓരോ പദാർത്ഥത്തിൻ്റെയും തനത് ഭാവം എന്ത് എന്നുള്ള വിചാരത്തിലൂടെ, ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന യഥാർത്ഥമായ ദൃഷ്ടി കൈവരിക്കുന്നതിലൂടെ, അങ്ങനെയാണ് കാമക്രോധാദികൾ അപ്രസക്തമായി തീരുക. ഇവിടെ ക്രോധലോഭാദികൾക്ക് മൂലം കാമമാണെന്നറിയണം, കാമത്തിന് മൂലം അവിദ്യയാണെന്നറിയണം. ശരി, ഇവയെ ഉപേക്ഷിച്ചു, ഇനി എന്ത് ചെയ്യണം? കോഹമിതി ആത്മാനം ഭാവയ, കോഹം, ഞാനാര്, എന്താണെൻ്റെ പാരമാർത്ഥിക സ്വരൂപം, ഞാനീ സ്ഥൂല ശരീരമല്ല, ഞാൻ പ്രാണങ്ങളോ മനസ്സോ ബുദ്ധിയോ അല്ല, പിന്നെ ഞാൻ ആനന്ദസ്വരൂപമാണ് എന്ന് ഭാവന ചെയ്യൂ. ഇതാണ് ഉപദേശിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ആത്മജ്ഞാനവിഹീനമൂഢ തേ പച്യന്തേ നരക നിഗൂഢാൻ. ആത്മജ്ഞാനവിഹീനാഹ മൂഢാഹ. എന്തിനാണ് ആത്മവിചാരം ചെയ്യുന്നത്? വിചാരത്തിലൂടെ മാത്രമേ ജ്ഞാനം പ്രകാശിക്കൂ. നോത്പദ്യതേ വിനാജ്ഞാനം വിചാരേണ അന്യസാധനൈഹി. ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ പറയും, വിചാരം കൂടാതെ മറ്റൊരു സാധനയിലൂടെയും ആത്മജ്ഞാനം പ്രകാശിക്കില്ല. അപ്പം ജ്ഞാനപ്രകാശകം വിചാരമാണ്, അതുകൊണ്ട് നീ വിചാരം ചെയ്യൂ. ആത്മാനം ഭാവയ. ആത്മജ്ഞാനമില്ലെങ്കിലോ? ആത്മജ്ഞാനവിഹീനാഹ, ആത്മജ്ഞാനവിഹീനന്മാർ മൂഢന്മാരാണ്, മോഹിച്ചവരാണ്, മായയാ മോഹിച്ചവരാണ്. ഇവിടെ നമുക്ക് പുതിയൊരു ഉൾക്കാഴ്ച കൂടി ലഭിക്കുകയാണ്. ഭജഗോവിന്ദം, ഭജഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ എന്നാ പറഞ്ഞ്. ഇവിടെ ആരാണ് മൂഢൻ? ഇവിടെ നിർവചിച്ചു, ആത്മജ്ഞാനവിഹീനാഹ മൂഢാഹ. ആത്മജ്ഞാനവിഹീനന്മാരാണ്, ആത്മജ്ഞാനരഹിതന്മാരാണ് മൂഢന്മാർ, അജ്ഞാനികളാണെന്നർത്ഥം. എന്താ അതിൻ്റെ ദോഷം? തേ പച്യന്തേ നരക നിഗൂഢാൻ. അവർ നിഗൂഢങ്ങളായ നരകങ്ങളിൽ പചിക്കപ്പെടുന്നു, വേവിക്കപ്പെടുന്നു. അപ്പം നരകങ്ങളിൽ പതിച്ച് അവിടങ്ങളിലെ സകലവിധങ്ങളായ ദുഃഖങ്ങളും അനുഭവിക്കാൻ ഇടവരുന്നു എന്നർത്ഥം. ഉപനിഷത്തിൽ അസുര്യാനാമത്തെ ലോകാഹ അന്ധേന തമസാവൃതാഹ താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഏകേ ചാത്മഹനോ ജനാഹ. ആത്മഹനന്മാരായ ജനങ്ങൾ അങ്ങേയറ്റം അന്ധകാരാത്മകമായ, അദർശനാത്മകമായ ഇരുട്ടിൻ്റെ ലോകങ്ങളെ പ്രാപിക്കുന്നു, അസുര്യങ്ങളായ ലോകങ്ങളെ പ്രാപിക്കുന്നു. ഇപ്രകാരം പറയുന്നുണ്ട്, ഈ ഇരുട്ടിൻ്റെ തിരിച്ചറിവില്ലായ്മയുടെ, അസുര്യങ്ങളായ, അസുരന്മാർക്കുചിതങ്ങളായ ലോകങ്ങളെ തന്നെയാണ് നരകശബ്ദം കൊണ്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ അജ്ഞാനികൾ, ആത്മബോധരഹിതന്മാർ നരകങ്ങളിൽ പതിച്ച് അവിടെ പചിക്കപ്പെടുന്നു, അവിടെ നാനാവിധങ്ങളായ ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ഇവിടെ നരകം എന്ന് പറയുമ്പോൾ പ്രത്യേകം ഏതോ ഒരു ലോകമാണെന്ന് മാത്രം സങ്കല്പിക്കരുത്. അങ്ങനെ ഉണ്ടാവുമായിരിക്കാം, നമുക്കറിയില്ല. എന്നാൽ ഇവിടെ തന്നെ നിരന്തര ദുഃഖത്തിൻ്റെ, സംഘർഷത്തിൻ്റെ, ക്ലേശത്തിൻ്റെ,
തിരിച്ചറിവില്ലായ്മയുടെ, അജ്ഞാനത്തിൻ്റെ, താരതമ്യത്തിൻ്റെ ഒക്കെ ലോകങ്ങളിൽ കഴിയുമ്പോൾ വാസ്തവത്തിൽ അത് നരകം തന്നെയാണ്. ഇപ്പോൾ സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെയാണ്. ഇതിൽ കവിഞ്ഞ് സ്വർഗം നരകം ഇല്ല എന്ന് പറയാൻ നമുക്കറിയില്ല, കാരണം ലോകം മുഴുവൻ നമുക്കറിയില്ലല്ലോ. നമുക്ക് വളരെ പരിമിതമായൊരു പ്രദേശത്തെക്കുറിച്ച് മാത്രമേ അറിയൂ. എന്നാൽ ഇവിടെ തന്നെ സ്വർഗനരകങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള നാനാവിധ ദുഃഖക്ലേശങ്ങളിൽ പെട്ടുഴറുന്നു എന്നർത്ഥം അജ്ഞാനികൾ. അതുകൊണ്ട് ആത്മജ്ഞാനം നേടൂ. ആത്മജ്ഞാനം നേടണമെങ്കിലോ വിചാരവാനാകൂ. അതാണ് ഭാവയ കോഹം, ഞാൻ ആരെന്ന് വിചാരിക്കൂ എന്ന് പറയണത്. തുടർന്ന് സർവ ഏഷണകളും ഒഴിഞ്ഞ ഒരു, അല്ലെങ്കിൽ അതിനുള്ള സാധനാക്രമത്തിൽ സഞ്ചരിക്കുന്ന പരിമിതികളില്ലാത്ത വിരക്തൻ്റെ ആനന്ദത്തെ, സുഖത്തെ പറയുകയാണ്. സുരമന്ദിര തരുമൂല നിവാസ ശയ്യാഭൂതലമജിനം വാസ സർവപരിഗ്രഹഭോഗത്യാഗ കസ്യ സുഖം ന കരോതി വിരാഗ. സുരമന്ദിര തരുമൂല നിവാസ ശയ്യാഭൂതലമജി അജിനം വാസ സർവപരിഗ്രഹഭോഗത്യാഗ കസ്യ സുഖം ന കരോതി വിരാഗ. സുരമന്ദിര തരുമൂല നിവാസ. സുരമന്ദിരം, തരുമൂലം, ഇതൊക്കെയാണ് നിവാസം, വാസസ്ഥാനം. ശയ്യയോ ഭൂതലം, വസ്ത്രമോ അജിനം വാസ, മൃഗത്തോല് തന്നെ വസ്ത്രം. സർവപരിഗ്രഹഭോഗത്യാഗ, സർവപരിഗ്രഹങ്ങളെയും ഭോഗങ്ങളെയും ത്യജിച്ച ജീവിത ചിട്ടയാണ്. അങ്ങനെയുള്ള വിരാഗ, വൈരാഗ്യം. കസ്യ സുഖം ന കരോതി, ആർക്കാണ് സുഖത്തെ ചെയ്യാത്തത്? ആർക്കാണ് സുഖത്തെ ചെയ്യാത്തത് എന്നതിൻ്റെ താത്പര്യം എല്ലാവർക്കും സുഖത്തെ ചെയ്യുന്നു എന്നാണ്. എന്താണ് ഈ ശ്ലോകത്തിൻ്റെ താത്പര്യം? നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.